ചരിത്രം കാലഗതിയിൽ മറിഞ്ഞുപോയ ഓർമ്മകളുടെ ശേഖരം മാത്രമല്ല, അതൊരു ചക്രഗതിയായ പ്രക്രിയയാണ്. കാലചക്രവാളങ്ങൾ എത്ര പിന്നിട്ടാലും ചരിത്രഗതി ആവർത്തിക്കപ്പെടുകയാണ്. ചില സംഭവങ്ങൾ, മുഖങ്ങൾ, സങ്കല്പങ്ങൾ, ചിന്തകൾ, നിലപാടുകൾ, ഇവയെല്ലാം മറ്റൊരു ഭാവത്തിൽ മറ്റൊരു യുഗത്തിൻ്റെ ഭാഗമായി മാറുന്നു. ദൈവിക നിയന്ത്രണവും മാനുഷിക വ്യവഹാരങ്ങളും സമീപനങ്ങളും ചരിത്രഗതിയുടെ നിർണായകതയാണ്. മനുഷ്യൻ്റെ വേദനയിൽ പങ്കുചേരുന്ന ദൈവവും ദൈവത്തിൻ്റെ വേദനയെ ഒപ്പിയെടുക്കുന്ന മനുഷ്യരും ഏത് ചരിത്രത്തിൻ്റെയും അനിവാര്യതയാണ്. ലോകത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വേദനയിൽ നിന്ന് ദൈവം കണ്ടെടുത്ത പ്രതീക്ഷയായിരുന്നു ക്രിസ്തു. ക്രിസ്തു സംഭവത്തിനു ശേഷം ദശാബ്ദങ്ങൾ പിന്നിടുമ്പോഴും ദൈവിക ഇടപെടലുകളും മാനുഷിക വ്യവഹാരങ്ങളും ഇന്നിൻ്റെ ചരിത്രത്തെ കാലാനുസൃതമായി നിർവചിക്കുകയാണ്. അപ്രതീക്ഷിതമായ പ്രളയവും അതിൻ്റെ മധ്യേ സമാനതകളില്ലാത്ത ധൈര്യം കൊണ്ടും മാനുഷിക പരിഗണനകൾ കൊണ്ടും കേരള സൈന്യമായി മാറിയ മുക്കുവർ കേരളത്തിൻ്റെ ചരിത്രത്തിൽ സമ്മാനിച്ചത് കേവലം രക്ഷയുടെ ഒരു അധ്യായമല്ല, അത് സ്നേഹചാകരയുടെ പുനരാഖ്യാനമായിരുന്നു. അത് കുറിച്ചിടപ്പെടേണ്ട ചരിത്ര സംഭവത്തെക്കാൾ ആവർത്തിച്ച് ധ്യാനിക്കേണ്ട സ്നേഹഗാഥയാണ്. ആ സ്നേഹഗീതികൾ ആലപിച്ച് സാഹോദര്യത്തിൻ്റെ പുതുഗാനങ്ങൾ ലോകമനസാക്ഷികളുടെ കാതിൽ പതിപ്പിച്ച ആ സഹോദരങ്ങൾക്ക് വേണ്ടി, അവർ ഗൗരവമായി കണ്ട സഹോദര സ്നേഹത്തിനായി, രക്ഷാപ്രവർത്തനങ്ങളിൽ അവർക്ക് നഷ്ടമായ എല്ലാത്തിനായും നഷ്ടത്തിനായി വിട്ടുകൊടുക്കുവാൻ ഉൾപ്രേരണയായ ഹൃദയവിശാലതയെ സ്മരിച്ചുകൊണ്ട് അതിൻ്റെ കാരണഭൂതനായ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ ദൃശ്യാവിഷ്കാരം നമ്മുടെ സഹോദരങ്ങൾക്കായി സമർപ്പിക്കുന്നു. എൽദോച്ചായ, ഇത്തവണ നല്ല കോളാണെന്നാണ് തോന്നണത്. കടലമ്മ കനിഞ്ഞങ്ങ് അനുഗ്രഹിച്ചിട്ടുണ്ട് നമ്മളെ. ഇത്തവണ കോള് കിട്ടിയിട്ട് വേണം പൊരയുടെ പണി തീർക്കാൻ. കൊടുങ്കാറ്റിപ്പോയത് ഇപ്പോഴും അതുപോലെ കിടക്കുവാണ്. എനിക്ക് വേണ്ടടാ കുറെ കാര്യങ്ങള്. കൊച്ചിനിത്തിരി പൊന്നു വാങ്ങിക്കൊടുക്കണം. ത്രേസ്യയുടെ കണ്ണിൻ്റെ ആപ്പറേഷൻ നടത്തണം. അങ്ങനെ കിടക്കണ് നമ്മുടെ സ്വപ്നങ്ങള്. എന്നാടാ അബ്ദുവേ, നീയൊന്നും മിണ്ടാത്തത്? നിന്റെ ഉമ്മാന്റെ സൂക്കേട് കാണിക്കണ്ടേ? വേണം എൽദോച്ചായ. കടാലമ്മ നമ്മെ കനിഞ്ഞപ്പ കുറെ ആളുകൾ വിഷമത്തിലാണ്. നാട്ടിൽ മുഴുവൻ പെരുമഴ പെയ്തിട്ട് പലയിടത്തും വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുക. ശരിയാണ് കേട്ട, രാവിലെ ആകാശവാണിയിൽ പറയണ കേട്ടു. അയ്യോ അച്ഛമ്മേ, ആരും പിടിക്കണ്ട, ഒന്നും പറ്റിയിട്ടില്ല, ഒന്ന് സ്ലിപ്പായതാ. ആകര വന്നതിന്റെ സന്തോഷമായിരിക്കും. ഇങ്ങനെ എങ്ങനാടാ കടാലി പോകണത്? അതിപ്പോ ചാകര വന്നതിന്റെ സന്തോഷത്തെ കുറിച്ചപ്പോ ഇത്തിരി കൂടിപ്പോയതാണ് കേട്ടാ. അതിപ്പോ വലിയ തെറ്റായി പോയ. ഒരു കുറ്റവും പറയാനില്ല കേട്ടാ. അപ്പോ നേരത്തെയൊക്കെ കുടിച്ച എന്തിനാണ്? അത് ചാകരയില്ലായിരിക്കുമ്പോൾ എന്തെങ്കിലൊക്കെ എന്റർടൈൻമെന്റ് വേണ്ടേ? അല്ലെങ്കിൽ ബോറടിക്കയില്ലേ? പിന്നെ പാവ സർക്കാരിനൊക്കെ രചിക്കുന്നത് ആരാ? നമ്മളൊക്കെ തന്നെയല്ലേ? എടാ, നീ ഇങ്ങനെ കുടിച്ചാ ഈ തൊറേ കിടന്ന് തൊലഞ്ഞു പോകത്തേയുള്ളു കേട്ടാ. എന്റെ വാവച്ചായ, നിങ്ങൾ ഈമാരി വളർത്താരൊന്നും പറയല്ലേ. അഥവാ ഞാൻ ഈ തൊറേ കിടന്നങ്ങ് ചത്തുപോയാല് നിങ്ങളെ എൻ്റെ ഒരു പ്രതിമ ഇവിടെ പണിഞ്ഞു വെക്കണം. പുള്ളിക്കാരൻ പണിഞ്ഞിട്ടുണ്ടെങ്കിൽ മാനം മുട്ടം നിൽക്കുന്ന പ്രതിമയൊന്നും വേണ്ട, ഒരു കൊച്ചു പ്രതിമ എന്റെ തല മാത്രം മതി. നിന്റെ പൊരയിലിരിക്കുന്നവർ എന്റെ വിടച്ചിട്ടാടാ നീ ഇങ്ങനെ നടക്കണത്? ഇങ്ങനാണ് നിന്നെ ഇനി എന്റെ വള്ളത്തേല് കയറ്റിയല കേട്ട. പിന്നെ നിന്റെ പൊണ്ണും പിള്ളയും പിള്ളാരെ ഓർത്താണ് ഉമ്മയൊന്നും മിണ്ടാത്തത്. എൽദോച്ചായ, എന്തോ പ്രശ്നം ഉണ്ടെന്നാണ് തോന്നണത്. നമ്മക്കിങ്ങ് പോയി നോക്കിയാലാ? വാടാ,
നുമ്മക്ക് പോയി നോക്കിയിട്ടും വരാം. നിങ്ങൾ അങ്ങനെ പോകാതന്നേ, ലോറൻസിനെ കൂടെ കൊണ്ടുപോന്നേ. എന്താണച്ചാ ഈ നേരമല്ലാത്ത നേരത്ത് വള്ളിമണി അടിച്ച് അച്ഛൻ എല്ലാവരെയും കൂട്ടിയത്? പറയാടാ എൽദോ, നിങ്ങൾ അവിടെ ഇരിക്കെ. അയ്യോ, ഇതാരാ വെളുത്തുരുണ്ട് ഗബ്രിയൽ മാലയ്ക്കോ? അറിയിപ്പോട്ട് വന്നായിരിക്കോ അല്ലയോ? അയ്യോ അച്ഛനെ, ഈശോ മെസ്സിയൊക്കെ സ്തുതിയായിരിക്കട്ടെ അച്ഛോ. സ്തുതിയൊക്കെ അവിടെ ഇരിക്കട്ടെ, നീ അങ്ങോട്ട് പോയിരുന്നേ. നമ്മുടെ നാട് വലിയ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ജനങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്നു. പോലീസും ഫയർഫോഴ്സും പരാജയപ്പെട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുക. അവർ നമ്മുടെ ബോട്ടുകളും നമ്മുടെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വലിയ തിരയിലും ആഴക്കടലിലും പോയി മീൻ പിടിക്കുന്നവരല്ലേ നമ്മൾ. നമ്മൾ വിചാരിച്ചാൽ അവരെ സഹായിക്കാൻ പറ്റും. അച്ഛനെന്താ വർത്തമാനായി പറയണത്? ചാകര വന്ന് തീരത്ത് നിൽക്കണ സമയമാണ്. ഇത് കളഞ്ഞിട്ട് ഞങ്ങൾ പോയ ഇക്കൊല്ലത്തെ ഒരു കാര്യവും നടക്കില്ല കേട്ട. എന്നെ കിട്ടത്തില്ല. ഇത്തവണത്തെ ചാകര കൊയ്തിട്ട് വേണം പൊളിഞ്ഞു കിടക്കണ പൊരയൊന്ന് ശരിയാക്കാൻ. ഇതിന്റെ പുറകെ പോയാൽ അത് നടക്കില്ല കേട്ട. അതൊക്കെ ശരിയാണ്, പക്ഷേ നാട്ടിലെ സ്ഥിതി കുറെ ഇടങ്ങേറിലാണ്. പടച്ചോൻ തന്നെ വിചാരിക്കണം എന്തേലും നടക്കണേല്. അല്പമൊന്നുമല്ല കാര്യം, നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ്. നമ്മൾ ഇപ്പൊ പോയില്ലെങ്കിൽ ഒത്തിരി ജീവൻ നഷ്ടപ്പെടും, കുഞ്ഞുങ്ങളും ഗർഭിണികളും അടക്കം. അയ്യോ, ലോറൻസ് എന്തിനാ റെഡിയാണ് കേട്ടാ? അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങ പോയ ഞങ്ങളുടെ പോലെ പട്ടിണിയാവും. ഞങ്ങ സ്വപ്നം കണ്ട കാര്യങ്ങളൊന്നും നടക്കുകയല്ല. പിന്നെ നമുക്കൊരാവശ്യം വന്നാൽ ഇവരാരും കാണുകയല്ല കേട്ടാ. നിങ്ങൾ പറയുന്നത് കാര്യമാണ്, പക്ഷെ നമ്മൾ പോയില്ലെങ്കിൽ നമ്മുടെ നാട് മുഴുവൻ നശിക്കും, കണ്ണീർ കൊണ്ട് നിറയും. ഈശോ തമ്പുരാൻ നിങ്ങളുടെ കുടുംബത്തെ കാത്തോളും. നിങ്ങൾക്കറിയോ ഈശോ തമ്പുരാന്റെ ജനന സമയത്ത് അവിടെ ഉണ്ടായ രക്തപ്രളയത്തിൽ കുഞ്ഞുങ്ങൾക്ക് രക്ഷയായത് പുറത്തു കഴിഞ്ഞ ആട്ടിടയന്മാരാണ്. ഏ ഇടയന്മാരാ? ക്രിസ്മസിന് ഇങ്ങനെ ഒരു കഥയുണ്ടാ? ഇടയന്മാരുടെ കഥ ഉണ്ട്, ആരും പറയാതെ പോയ ആരുമില്ലാത്തവരുടെ കഥയും നമ്മൾ കേൾക്കണ്ടേ അബ്ദു. അങ്ങനെ എത്ര എത്ര കഥകളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. എന്തൊരു പ്രഭയായിരുന്നു ആ വന്ദനസ്വരങ്ങൾക്ക്! ആനന്ദത്തിന്റെ ഒരു വലിയ സൈന്യം വന്നതുപോലെ. ശരിയാണ്, ആദ്യം ഞാനും ശരിക്കും ഭയന്നുപോയി. ആടുകളും ഭയന്നോടുന്നത് പോലെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് അവർ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടുകയാണെന്ന്. അതെ അതെ, ഒരിക്കലും സ്വസ്ഥത അറിഞ്ഞിട്ടില്ലാത്ത, ശാന്തമായിരുന്നിട്ടില്ലാത്ത നമ്മുടെ ഇടയിലേക്കാണല്ലോ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഈ സദ്വാർത്ത ഭൂലോകമാകെ പരക്കുവാൻ ആദ്യം പെയ്തിറങ്ങിയത്. എന്തൊരു സുഹൃതമാണത്! എത്രയും വേഗം നമുക്ക് ആ ദിവ്യ പൈതലിനെ തേടി യാത്രയാകണം. ശരിയാണ്, കാലാന്തരങ്ങളായി നമ്മൾ അനുഭവിച്ച ദുരിതങ്ങൾ തീരുന്നതിൻ്റെ പ്രതീക്ഷയാണ് ഈ സദ്വാർത്ത നൽകിയത്. പക്ഷേ പിന്നെന്താണ് മൂപ്പ? ഒരു സംശയം? ഇല്ല, ഒന്നുമില്ല. അല്ല, ഞാൻ ശ്രദ്ധിച്ചു, സദ്വാർത്ത കേട്ടറിഞ്ഞപ്പോൾ തൊട്ട് മൂപ്പനെ എന്തോ ആശങ്ക പിടികൂടിയിട്ടുണ്ട്. മനസ്സ് വല്ലാതെ പതറുന്നത് മൂപ്പന്റെ മുഖത്തറിയാം. നൃത്തത്തിൽ പോലും മൂപ്പൻ ശരിക്കൊന്ന് പങ്കുചേർന്നില്ല. നാം കേട്ടത് ശരിയാണ്, സദ്വാർത്ത നാം ദർശിച്ചതാണ്. എത്രയോ രാവുകളിൽ കുളിരണിഞ്ഞ് കിടക്കുമ്പോൾ ഈ സന്തോഷത്തിന്റെ ചൂട് പറ്റാൻ ഞാൻ കൊതിച്ചിട്ടുണ്ടെന്നറിയാമോ? പക്ഷേ ഇന്ന് കണ്ട ചില നിമിത്തങ്ങൾ, അടയാളങ്ങൾ
എന്നെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നു, ഭയപ്പെടുത്തുന്നു. എന്ത്, എന്തടയാളങ്ങൾ? ആടുകൾ ആപത്ത് വരുമ്പോൾ കിതയ്ക്കുന്നത് പോലെ അവ കിതയ്ക്കുന്നുണ്ട്. നക്ഷത്രങ്ങൾക്ക് ചുവപ്പ് പടർന്നിട്ടുണ്ട്. രക്തം, രക്തം ചിന്തപ്പെടുവാൻ പോകുന്നത് പോലെ. എന്തോ അപകടം പതിയിരിക്കുന്നത് പോലെ. മൂപ്പൻ ആവശ്യമില്ലാതെ ആകുലപ്പെടേണ്ട. ആഗ്രഹിച്ചിരുന്നത് തേടി വരുമ്പോൾ ഒരുപക്ഷെ സന്തോഷം കൊണ്ട് മൂപ്പൻ പകച്ചു പോകുന്നതാകാം. അല്ല, രക്തത്താൽ താഴ്വാരം നിറയുവാൻ പോകുന്നു. കുഞ്ഞുങ്ങളുടെ നിലവിളികൾ എന്റെ കാതിൽ മുഴങ്ങി കേൾക്കുന്നു. മൂപ്പൻ വിഷമിക്കാതെ, സദ്വാർത്തയുടെ ആ ശിശുവിനെ ദർശിച്ചു കഴിയുമ്പോൾ അങ്ങയുടെ സംശയങ്ങളും ആകുലതകളും എല്ലാം അസ്തമിക്കും. പിന്നെ നമുക്ക് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിനരാത്രങ്ങൾ മാത്രമാകും. ഇപ്പോൾ നമുക്ക് ആ ദിവ്യ ശിശുവിനെ ദർശിക്കുവാൻ യാത്രയാകാം. എന്നാലും എന്നാലും എന്തിനായിരിക്കും ഈ ദുസൂചനകൾ? ഒന്നുമില്ല മൂപ്പ, ഒന്നുമില്ലെന്നേ. എല്ലാം ശരിയാകുന്ന സുന്ദര രാത്രിയാണിത്. ആരാണത്? നിങ്ങൾ എന്തിനാണ് ആലയ്ക്ക് പിന്നിൽ മറഞ്ഞു നിൽക്കുന്നത്? ദേവാലയത്തിൽ യാഗമർപ്പിക്കാനുള്ള ആടുകളെ മോഷ്ടിക്കാൻ വന്ന ആരെങ്കിലും ആണോ? സഹായിക്കണം. നിങ്ങളല്ലാതെ ഈ ബേത്ലഹേമിന്റെയും എരിശിലേമിന്റെ പരിസരങ്ങളിൽ സഹായം നൽകുവാൻ മറ്റാരുമില്ല. താങ്കൾ ഷിമയോനല്ലേ? എരിശിലേം ദേവാലയത്തിലെ നിരന്തര സാന്നിധ്യമായിരിക്കുന്ന വന്യവയോധികൻ ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ട്. അതെ, മശീഹ ആഗമനത്തിന്റെ പ്രതീക്ഷയിൽ യഹോവ കാരുണ്യം ചെയ്ത ആയുസ്സാണ് എന്റെ ഓരോ ദിവസങ്ങളും. പക്ഷേ ഇപ്പോൾ ആ പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുന്ന പോലെ. ദേവാലയത്തിൽ യാഗത്തിനുള്ള ആടുകളെ നൽകുവാൻ വന്ന പല അവസരങ്ങളിലും നിങ്ങളെ ഞാൻ പ്രത്യാശയുടെ പുഞ്ചിരിയിൽ കണ്ടിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ താങ്കളെ ഭയപ്പെടുത്തുന്നത്? അധികാര കൊതിയുടെ വിവരക്കേടിൽ ഹെരോദാവ് രാജാവിന്റെ സമനില തെറ്റിയിരിക്കുകയാണ്. കിഴക്ക് നിന്ന് വന്ന ഏതോ വിദ്വൽ സംഘം രാജാവിന് വിവരങ്ങൾ നൽകാതെ മറ്റേതോ വഴിയായി പോയി കളഞ്ഞു. ആ ദേശത്തിൽ വലിയൊരു ശിശുഹത്യക്ക് ഉത്തരവിട്ടിരിക്കുകയാണ് ആ അധികാരമോഹി. ഞങ്ങളും ആ ദിവ്യശിശുവിന്റെ ആഗമന വാർത്തയിൽ സന്തോഷിച്ചിരിക്കുകയായിരുന്നു. ഇനിയൊരു പക്ഷേ ആ കുഞ്ഞിനും എന്തെങ്കിലും ആപത്ത്. ദുഃഖവാർത്തകൾ പറയാതെ ഇരിക്കൂ. താങ്കളുടെ ഭയപ്പാട് ഞങ്ങളെ വീണ്ടും അസ്വസ്ഥരാക്കുന്നു. പറയൂ, എന്ത് സഹായമാണ് ഞങ്ങൾ ചെയ്തു തരേണ്ടത്? 2 വയസ്സിന് താഴെയുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ ഹെരോദ പടയാളികളുടെ കൺമുമ്പിൽ നിന്ന് രക്ഷിക്കുവാൻ എനിക്ക് നിങ്ങളുടെ സഹായം വേണം. നിങ്ങളുടെ ആട്ടിൻപറ്റവും ആരോഗ്യവും എല്ലാം ചേർത്ത് നിങ്ങൾക്കത് സാധിക്കും. ദയവായി സഹായിക്കും. ആടുകളെ ഉപേക്ഷിച്ച് വരിക എന്നത് സാധ്യമല്ല. യെരുശലേം ദേവാലയത്തിലെ യാഗവസ്തുക്കളാണ് ഈ ആടുകൾ, ഞങ്ങളുടെ ജീവൻ ഉപാധിയും. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. എനിക്കറിയില്ല. ദേവാലയ പ്രവേശനം നിഷേധിക്കപ്പെട്ടവരാണ് നിങ്ങളെന്ന് എനിക്കറിയാം. എന്നാൽ ഇന്ന് രക്ഷയുടെ കരങ്ങൾ നിങ്ങൾ നിഷേധിച്ചാൽ ഒരുപക്ഷെ ചരിത്രം തന്നെ ഇരുളടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അങ്ങ് വിഷമിക്കേണ്ട. യാഗമാകേണ്ട ആടുകളുടെയും നമ്മുടെയും ജീവനേക്കാൾ വലുതാണ് ഓരോ പിഞ്ചു കുഞ്ഞിൻ്റെയും ജീവൻ. കുഞ്ഞുങ്ങൾ നാളെയുടെ പ്രതീക്ഷകളാണ്. ആ പ്രതീക്ഷകളെ കാക്കാൻ എന്തും മറന്ന് ഞങ്ങൾ അങ്ങയോടൊപ്പം നിലകൊള്ളും. വരൂ, സമയം പാഴാക്കാനില്ല, നമുക്ക് പോകാം. ഓരത്തിൽ ഓരത്തേക്കൊന്നായി തൂരഞ്ഞു.
എൻ്റെ അമരത്തും ആകാശക്കൈയിലും ാണ് തൊറയിലേക്ക് തിരിച്ചു പോകാനെങ്കിലും നമുക്കൊരു തുണ കിട്ടിയത്. നമ്മുടെ വള്ളമെല്ലാം അതിലുമേ ഇടിച്ചു പോയച്ചോ. ഉമ്മ രക്ഷിപ്പാൻ ചെന്നത് കായിനാണെന്ന് വിചാരിച്ച് കുറച്ചുപേര് നമ്മക്ക് കായ് വെച്ച് നീട്ടി. ജീവൻ എന്തിനാണ് അച്ചോ കായ്? ഉമ്മ പോയടത്ത് ചില മനുഷ്യർക്ക് അരയന്റെ കയ്യേല് പിടിച്ച് വള്ളത്തിലേറാൻ മടിയായിരുന്നച്ചോ. നമ്മ അത്ര പോക്കണം കെട്ടവരാണോ അച്ചോ? നിങ്ങൾ ദണ്ണപ്പെടാതെ, രക്ഷകർക്കെന്നും വേദനകളെ കിട്ടിയിട്ടുള്ളൂ. രക്ഷകരായ ഇടയന്മാർക്കും അവഗണന മാത്രമായിരുന്നു, അവഗണന മാത്രം. അതിശയകരമായിരിക്കുന്നു നിങ്ങളുടെ ധീരത. പറയൂ, നിങ്ങൾ ഇടയന്മാർ തന്നെയോ അതോ ദൈവത്തിന്റെ ദൂതരോ? ഞങ്ങൾ സാധാരണക്കാരായ ഇടയർ തന്നെയാണ്. ദൂതരുടെ അറിയിപ്പിനെ തുടർന്ന് ബേത്ലഹേമിൽ ലോകരക്ഷകൻ പിറന്നത് കാണുവാൻ യാത്രയായതാണ്. എന്നാൽ അപ്പോഴല്ലേ ഈ അനിഷ്ടം സംഭവിച്ചത്. ദൈവമേ, ഇനിയും ഇങ്ങനെ ദുരന്തങ്ങൾ കാണാൻ ത്രാണിയില്ല. രക്ഷകനെ കണ്ടില്ലെങ്കിലും ഈ വിധ ദുരന്തങ്ങൾ എന്നിൽ നിന്ന് മുടക്കണമേ. ലോകരക്ഷിതാവിനെ രക്ഷിച്ചവരാണ് നിങ്ങൾ. അതുമാത്രമല്ല, നിങ്ങൾ രക്ഷിച്ച ശിശുക്കൾ നിങ്ങളെ എന്നും ഓർക്കട്ടെ. ഇതെന്റെ പ്രാർത്ഥനയാണ്. ഞങ്ങൾ പൊരുതി എന്നത് നേര് തന്നെ. എന്നാൽ വാർദ്ധിക്യത്തിലും നിങ്ങളിൽ കാണുന്ന പ്രസരിപ്പ് ഞങ്ങളെ വല്ലാതെ പ്രചോദിപ്പിക്കുന്നു. എന്തായാലും മരിക്കും. അതൊരു ജീവൻ രക്ഷിച്ചുകൊണ്ടാണെങ്കിൽ ഏറെ സുകൃതമല്ലേ? നിങ്ങൾക്ക് ഞാൻ എന്ത് സമ്മാനമാണ് നൽകേണ്ടത്? എന്നാൽ കഴിയുന്നത് എന്തും ഞാൻ നിങ്ങൾക്ക് തരാം. യാതൊരു പ്രതിഫലവും ഇച്ഛിച്ചല്ല ഞങ്ങൾ ഇതൊന്നും ചെയ്തത്. നഷ്ടപ്പെടലിൻ്റെയും ഇല്ലാതെ പോകുന്നതിൻ്റെയും വേദന നന്നായി അറിയുന്നവരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് എന്തിനാണ് സമ്മാനങ്ങൾ? പിന്നെ ലോകരക്ഷകനായ ആ പൈതലിനെ ഒരു നോക്കുകൂടി കാണാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോകുന്നു. അത് കേവല സ്വപ്നങ്ങൾ മാത്രമാണെന്ന് അറിഞ്ഞിട്ടും ഞങ്ങളത് തീവ്രമായി പിന്നെയും ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഈ ആഗ്രഹം നടക്കുകയില്ല എന്ന് നിങ്ങൾ തന്നെ ഇങ്ങനെ വിധി എഴുതുന്നത് യോജ്യമാണോ? എൻ്റെ ജീവിത അവസാനത്തിന് മുമ്പ് ദൈവം ചിട്ടപ്പെടുത്തിയ ഒരു സുന്ദര അനുഭവമുണ്ട്. അതനുഭവിക്കുവാൻ പോകുന്നതേയുള്ളൂ. ആ പൈതലിനെ ഞാൻ ദേവാലയത്തിൽ കാണുമെന്നും കയ്യിലേന്തുമെന്നും ദിവ്യ ആത്മാവിനാൽ എനിക്ക് ഉൾപ്രേരണയുണ്ടായിട്ടുണ്ട്. നിങ്ങളും എന്നോടൊപ്പം പോരുവിൻ. ഞാൻ നിങ്ങളുടെ ആഗ്രഹം സഫലമാക്കാൻ നിങ്ങളെ സഹായിക്കാം. ഞങ്ങൾ പുറന്തള്ളപ്പെട്ടവരല്ലേ? യെരുശലേമിൽ പ്രവേശിക്കുവാൻ ഞങ്ങൾക്കാവുമോ? ഞങ്ങളുടെ ഗന്ധം യെരുശലേമിലെ സുഗന്ധത്തെ ദുർഗന്ധമാക്കുമെന്നല്ലേ പൊതുവിചാരം? ഞാൻ പോകണമെങ്കിൽ നിങ്ങളും ഉണ്ടാകണം. എന്നെ വിശ്വസിക്ക, എന്നോടൊപ്പം വരുവിൻ. നിൽക്കവിടെ! ദേവാലയത്തിന്റെ പവിത്രതയെ കളങ്കമാക്കുവാനാണോ ഇവരുമായി അകത്തേക്ക് പ്രവേശിക്കുവാൻ ശ്രമിക്കുന്നത്? ഈ ഇടയരുടെ സാന്നിധ്യം ദേവാലയ പരിസരത്തെ അശുദ്ധമാക്കുന്നു. ഇവരെ ഇപ്പോൾ തന്നെ പുറത്താക്കുവിൻ. ദയവായി ഞാൻ പറയുന്നത് കേൾപ്പാൻ മനസ്സുണ്ടാകണം. ഇവർ സാധാരണ ഇടയന്മാരല്ല. ലോകത്തിന്റെ വീണ്ടെടുപ്പുകാരനായ മശിഹായുടെ ജനനം ദൂതന്മാരാൽ അറിയിപ്പ് ലഭിച്ചവരാണിവർ. മാത്രമല്ല, ഹെരോദാവിന്റെ ആക്രമണ ഹത്യയിൽ നിന്ന് സതൈര്യം കുരുന്നുകളെ രക്ഷിച്ച വീരന്മാരാണിവർ. അങ്ങക്ക് ബുദ്ധിഭ്രമം പിടിപെട്ടുവോ? ഏത് മെസ്സിഹായെ കുറിച്ചാണ് അങ്ങ് ഈ പറയുന്നത്? അങ്ങനെ ഒരു മെസ്സിഹായുടെ വരവിനെ കുറിച്ച് ഞങ്ങൾ ആരും അറിഞ്ഞില്ലല്ലോ. പിന്നെയാണോ ഈ ആട്ടുശാലയിൽ ദുർഗന്ധം പറ്റിക്കിടക്കുന്ന ഇവർ? കൊള്ളാം കൊള്ളാം. പരിഹാസമരുത്,
ദൈവത്തിന്റെ നൊമ്പരങ്ങൾ എന്നും ഏറ്റെടുത്തിട്ടുള്ളത് മാറ്റി നിർത്തപ്പെട്ടവരാണ്. ഒന്നും അങ്ങനെ നിസ്സാരമായി തള്ളരുത്. ഇടയ ബാലനായ ദാവീദാണ് ഈ രാജ്യത്തെ വളർത്തിയത്. ദൈവത്തിന്റെ മശിഹായെ ഞാൻ കാണുമെന്ന് ദിവ്യ ആത്മാവിനാൽ എനിക്ക് പ്രേരണയുണ്ടായതാണ്. ദയവായി ആ പൈതലിനെ കാണാൻ ഇവർക്കും ഒരു അവസരം നൽകണം. നിങ്ങൾ എന്തു പറഞ്ഞാലും അത് സാധ്യമല്ല. കൂടുതൽ ശാഠ്യം പിടിച്ചാൽ നിങ്ങളെയും ഇവിടെ നിന്ന് പുറത്താക്കുവാൻ ഉത്തരവിടും. ഞങ്ങൾക്ക് വേണ്ടി അങ്ങിനിയും പരിഹാസിതനാകരുത്. ഞങ്ങൾ ആടുകളെ പോലെ അലഞ്ഞ് ജീവിക്കുന്നവരല്ലേ. ദൈവത്തിന്റെ ആലയം പോലും ഞങ്ങൾക്ക് കരുണ നിഷേധിക്കുമ്പോൾ ഞങ്ങൾ ആരോട് പരിഭവിക്കാനാണ്? ഒരായുഷ്കാലം മുഴുവനും നന്മ ചെയ്താലും ഞങ്ങൾ പുറത്തു നിൽക്കേണ്ടവരാണ്. അതങ്ങനെ തന്നെ നിൽക്കട്ടെ. ഞങ്ങൾ പോകുന്നു. ദേവാലയത്തിന്റെ സുഗന്ധം കൂടുതൽ വർദ്ധിക്കട്ടെ. എൽദോച്ചായ, നിങ്ങ എന്ത് കാട്ടാനാണ് ഇങ്ങനെ കുത്തിയിരിക്കണം? കടാലിപ്പോകാതെ ഇവിടെ കിടന്ന് പകൽക്കിനാവ് കണ്ട നമ്മുടെ പുരകളിൽ തീ പുകയത്തില്ല കേട്ട. ഈ ഡിസംബർ മാസത്തിലെ പലതും അങ്ങനെ തികട്ടി വരുവാണടാവു. ആദ്യ സുനാവി അപ്പാപ്പനെ കണ്ടുപോയി. ഓക്കി കാറ്റ് ചേട്ടായി മുങ്ങിത്താഴുന്നത് കണ്ണിൽ ഇപ്പോഴും പിടക്കുകയാണ്. നമ്മുടെ അബ്ദുവിനെ കഴിഞ്ഞ മാസത്തെ കാറ്റിൽ കൊണ്ടുപോയില്ലേ? ഓരോന്ന് വന്ന് തുറ ഇല്ലാതാകുക. നമ്മളൊരു ദുരന്തം ലോകത്തിൽ മറ്റാർക്കും ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നവരാ. വെള്ളത്തിന്റെ ഏത് ദുരിതവും നമ്മുടെ ദുരിതമാ. എന്നിട്ടും വെള്ളപ്പൊക്കത്തിൽ വള്ളവരൊക്കെ അജ്ജൻ പറഞ്ഞപ്പോ നമ്മ ഇടങ്ങേറിട്ടത് നമ്മുടെ ഉള്ളില് പിടപ്പ് കൊണ്ടാ. തൊലഞ്ഞു പോയാൽ ആരുണ്ടടാ എന്റെ അന്റേം പുരയില്? അത്താണ് ഞാനും മടിച്ചത് കേട്ട. ജോസപ്പച്ചൻ പറഞ്ഞ ഇടയരുടെ കഥ കേട്ടപ്പോ ഉള്ളിലോട്ടാഞ്ഞെന്തോ കുത്തിയത് പോലെ. ശരിയാണ് കേട്ട, പേടിച്ചിട്ടാണ് നമ്മ വേണ്ടാത്ത ന്യായമൊക്കെ പറഞ്ഞുണ്ടാക്കിയത്. പക്ഷെ നമുക്ക് ദുരിതം പെയ്യണത് കണ്ട് നിൽക്കാനാകുക. അതല്ലടാ നമ്മ എല്ലാ ചങ്കും മെയ്യും മറന്ന് മനുഷ്യരെ കൈപിടിച്ച് കയറ്റിയത്. കർത്താവ് തമ്പുരാൻ തന്ന ഉയരാണ് അത്. പോകണത് നമുക്ക് നോക്കി നിൽക്കാൻ പറ്റുകയല്ല കേട്ട. ഓരല്ല നമ്മക്ക് പോയ അപ്പാപ്പീം ചേട്ടായും നമ്മുടെ അബ്ദുവും അല്ലേടാ കൂയി. അങ്ങനെ എത്ര ജീവനാടെ ഉമ്മടെ നൂയിമ്പനി പിടിച്ച് ജീവിതത്തിലാട്ട് കയറിയത്. നമ്മക്കത് മതിയേ. ശരിയാണ് കേട്ട, നിനക്കിരിക്കട്ടെ നമ്മുടെ വക ഒരു സല്യൂട്ട്. ജോസപ്പച്ചൻ പറഞ്ഞ ഇടയരുടെ കഥയുണ്ടല്ല, അത് നമ്മുടെ കഥയാണ് കേട്ട. അല്ല, അവര് ചങ്കിലിട്ടല്ലേ ആ പുള്ളാരെ രക്ഷിച്ചത്. എന്നിട്ട് അത് ആരേലും ഓർത്ത പുറത്താക്കി കളഞ്ഞില്ലേ. നാറ്റമാണ് പോലും നമ്മളെയും പുറത്താക്കും അല്ലേടാ. നമ്മുടെ ഉളുമ്പ് നാറ്റം മാറാത്തതല്ലേടാ. ഇതല്ലേടാ അരേന്റെ മണം. നീ ഇങ്ങനെ ചിന്തിച്ചു കൂടാതെ പൊരയിലേക്ക് ചെല്ല്. ക്രിസ്മസ് അല്ലേ, പൊരയെ ചെന്ന് പെണ്ണിന്റെ കൈ കൊണ്ടിട്ട ചോരിത്തിരി വാരി തിന്നടാ. അത് എണ്ണമങ്ങ് മാറും. തെരയെടുത്തു പോയ പെരക്കുള്ളിൽ കൊല്ലം എത്രയായി കഴിയുന്നു. നമ്മക്കെന്നും പ്രളയമല്ലേടാ. ഉമ്മ രക്ഷിക്കാൻ ആരും വരികയല്ല. ഈ ക്രിസ്തുമസിന്റെ പെരുന്നാളിന് മാതാവിന്റെ പള്ളിയിൽ പോകുമ്പോ എന്റെ രണ്ട് കൊച്ചുങ്ങക്ക് പുത്തം കുപ്പായം തുന്നിക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്തതാ. കുപ്പായം പോയിട്ട് അതുങ്ങടെ പള്ള നിറയ്ക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അപ്പാപ്പിയെ വിശക്കണു എന്ന് പറഞ്ഞ് കരയാത്ത ഒരു രാത്രി നമ്മുടെ പുള്ളങ്ങൾക്കില്ല. അപ്പാപ്പിയുടെ കൊച്ചുങ്ങൾ ഇങ്ങ് വന്നേ അപ്പം കടാലി പോകട്ടാ. നല്ല പെരുത്ത മീൻ കിട്ടിയിട്ട് എന്റെ വക്കാൾക്ക് നല്ല വളവള കുപ്പായം തുന്നിത്തരാട്ടാ. നിങ്ങ ഇങ്ങനെ കൊച്ചിനെ വിഷമിപ്പിക്കാതടാ. മകാള് പേടിക്കണ്ട കേട്ട, കൊച്ചു വല്ലതും കഴിച്ചു. വീട്ടിൽ അമ്മ അപ്പാപ്പി നോക്കിയിരിപ്പുണ്ട്. നിറച്ചു കഴിച്ചെന്ന എങ്ങനെ? എവിടുന്ന്? ഒന്നും ഇരിപ്പില്ല എന്ന് പറഞ്ഞ ആള് കരയണത് കണ്ടിട്ടാണല്ലോ നമ്മ ഇറങ്ങിയത്. വീട്ടിൽ അപ്പാപ്പയുടെ കൂട്ടുകാർ വന്നിരിപ്പുണ്ട്. അവര് ക്രിസ്മസിന് കേക്കും കിടക്കി പട്ടണത്തിന് പുതിയ കുപ്പായും എല്ലാം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പട്ടണത്തിന് ചെങ്ങായിമാരാ, എനിക്കാരാണ് കിടക്കൂന്ന് വരാനുള്ളത്? അതെന്താടാ, ഞങ്ങളൊന്നും നിന്റെ കൂട്ടുകാരല്ലേ. സ്തുതിയായിരിക്കട്ടച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അല്ല, നിങ്ങൾക്ക് ഇവരെ മനസ്സിലായോ? എങ്ങനെ അറിയാനാച്ചാ, പാതിരാത്രിയിൽ ഇവർ ഞങ്ങളുടെ വീട്ടിൽ കയറി വരുമ്പോൾ
ഞങ്ങൾക്ക് ആർക്കൊന്നും കാണാൻ മേലായിരുന്നു. പക്ഷേ ഈ ബോട്ടിൻ്റെ പേരും പിന്നെ ഇവിടെ ചങ്കത്ത് കിടക്കുന്ന ഈശോയുടെ രൂപവും ഞങ്ങൾക്ക് ആർക്കും മറക്കാൻ പറ്റുകയില്ല. ദൈവം ഭൂമിയിൽ വന്നതുപോലെയല്ലേ ഞങ്ങളെ രക്ഷിക്കാനായിട്ട് ഇവർ വന്നത്? ഞങ്ങളെ ഓർക്കുന്നുണ്ടോ ഈ ശബ്ദമെങ്കിലും? അയ്യോ തടല്ലേ, മീനാറ്റം ഉണ്ട് കേട്ട, നിങ്ങളുടെ നല്ല കുപ്പായം ചീത്തയാക്കണ്ട. ഇതിലും നാറിയ അവസ്ഥയിൽ കുതിർന്നു കിടന്ന ഞങ്ങളെ ജീവിതത്തിലേക്ക് പിടിച്ചുയർത്തിയ നിങ്ങളെയല്ലാതെ മറ്റാരെയാണ് ഞങ്ങൾ ചേർത്ത് പിടിക്കേണ്ടത്? അമ്പരന്ന് നോക്കണ്ട, ഈ ക്രിസ്മസിന് നിങ്ങളെ കാണാൻ വന്നതാണ്. ബന്ധുക്കളാകുമ്പോൾ കാണാൻ വരില്ലേ? ബന്ധുക്കളാ? നിങ്ങൾ മനുഷ്യബന്ധം മാത്രം കരുതിയല്ലേ അന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ജീവൻ പോലും പണയം വെച്ച് ബോട്ടുമായി വന്നത്? അതിലപ്പുറം എന്ത് ബന്ധമാണ് നമുക്കെല്ലാം വേണ്ടത്? ശരിയാണ്, ഞങ്ങൾ നിങ്ങളുടെ വേദനയൊന്നും കണ്ടിട്ടില്ല. കഴിഞ്ഞ കൊല്ലം ഓക്കി ചുള്ളിക്കാറ്റ് വീശിയപ്പോൾ നല്ല മീൻ കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പരാതി പറഞ്ഞവനാണ് ഞാൻ. മത്സ്യത്തൊഴിലാളിയും അവൻ്റെ ജീവിതവും എനിക്ക് പ്രശ്നമായി തോന്നിയിട്ടേയില്ല. എന്നാൽ നിങ്ങൾ എൻ്റെ കണ്ണു തുറപ്പിച്ചു. പെരയാണേലും പോയി കിടക്കുക, അവിടെ ആണേലൊന്നും കൊടുക്കാനുമില്ല കേട്ട. നീ ഇപ്പൊ അതൊന്നും ഓർക്കണ്ട, രക്ഷകർക്കുള്ള സമ്മാനപ്പൊതികളുമായിട്ടായി ഇവർ വന്നത്, പുൽക്കൂട് തേടി വന്ന വിദ്വാൻമാരെ പോലെ. എന്താ ഇപ്പൊ പറയേണ്ടതെന്ന് എനിക്കറിയാൻ മേല. നിങ്ങ കുറച്ചുപേരെങ്കിലും ഞങ്ങളെ തേടി വന്നല്ല. സന്തോഷം ഇങ്ങനെ തിരയടിച്ചു വരുമ്പോ ഉള്ളിലങ്ങ് നിറവാ. ക്രിസ്മസിന് തൊറയിലും പൊരയിലും പട്ടിണിയാണല്ലോ എന്ന് തെണ്ണപ്പെട്ടിരിക്കുന്നവരാ ഞങ്ങള്. ഇതിപ്പോ ചാകര വന്ന പോലുണ്ട്. ഒന്നോർത്ത അങ്ങനല്ലേ അച്ചോ, നമ്മുടെ ദൈവം ഭൂമിയിലോട്ട് ഇറങ്ങി വന്നേന്റെ ചാകരയല്ലയോ ക്രിസ്മസ്? നീ കൊള്ളാലോ, ഇങ്ങനെ പ്രസംഗിച്ച എന്റെ പണി പോവല്ലോ. ശരിയാടാ ഉവേ, ദൈവം ഭൂമിക്കും മനുഷ്യർക്കും തന്ന ദൈവസ്നേഹത്തിന്റെ ചാകര തന്നെയാണ് ക്രിസ്മസ്. ഈ പ്രളയം നമുക്കെല്ലാം തന്നത് അതാണ്, സ്നേഹത്തിന്റെ ചാകര, മനുഷ്യത്വത്തിന്റെ ചാകര. ഹലോ, ആരാണിത്? എവിടെ? ബോട്ട് പെട്ടെന്ന, ദേന്ന് ഉമ്മ എത്തി. ദാ നീ വള്ളമറക്കട, കായലിന്ന് വന്ന ഏതോ ഹൗസ് ബോട്ട് ഇഞ്ചിൻ നിന്നിട്ട് വേലിയേറ്റത്തി പെട്ടെന്ന്. അതിപ്പൊ കാറ്റത്ത് കടലിലോട്ട് നീങ്ങുക, അഴിമുഖത്തെ തെരമുറിച്ച് പോകാൻ നമ്മുടെ വള്ളങ്ങൾക്കേ പറ്റൂ. എന്നാ പിന്നെ നീ നോക്കി നിൽക്കാണ്ട് ഇഞ്ചൻ എടുത്തോണ്ട് വന്ന് വള്ളമറക്കട, കാറ്റ് കടാലിലോട്ടാ. എത്രയും പെട്ടെന്ന് അങ്ങെത്തണം. എടാ, നിങ്ങൾക്കിപ്പോ തുറയിലെയും പെരയിലെയും കാര്യത്തെ പറ്റിയുള്ള വേവലാതി ഒന്നും ഇല്ലേ? മാനം കണ്ടിട്ട് ഇന്ന് രാത്രി ഒരു ചാകരക്കുള്ള കോളുണ്ട് കേട്ടോ. അച്ചോ, ഞങ്ങ മാത്രമല്ല, ഇവരും കടലമ്മയുടെ മക്കളാ. തുറക്ക് തുണയാ ഇവരുള്ളപ്പൊ പിന്നെ എന്ത് വേവലാതി? ഇതല്ലയോ ചാകര, സ്നേഹത്തിന്റെ ചാകര. എടാ ലോറൻസേ, നീ വള്ളവറക്കടാ. മാനവജാതിക്കായി ഉയരുന്ന സ്നേഹത്തിൻ്റെ അതിജീവന ഗാഥയാണ് ക്രിസ്തുമസ്. മനുഷ്യ നൊമ്പരങ്ങളോടുള്ള ദൈവത്തിൻ്റെ പക്ഷം ചേരലുകളാണ് രക്ഷയിലൂടെ സാധ്യമാകുന്നത്. മനുഷ്യ തീരങ്ങളിലേക്കുള്ള ദൈവസ്നേഹത്തിൻ്റെ ചാകരകൾ, അതിജീവനത്തിൻ്റെ പുതുപിറവികൾ നമ്മിൽ നിന്നും സാധ്യമാകട്ടെ.